മോളിവുഡിൽ നിലനിൽപ്പിന്റെ കഥ പറഞ്ഞ് നമ്മളുടെ എല്ലാവരുടെയും മനസ്സ് കീഴടക്കിയ ഒരു ചിത്രമായിരുന്നു 2019 ഇറങ്ങിയ ഹെലൻ. ഒരു സർവൈവൽ ത്രില്ലറായ ഹെലൻ ബോളിവുഡിൽ പുനർനിർമ്മിക്കാൻ പോകുന്നു എന്ന വാർത്ത കുറച്ചു കാലം മുന്നേ പുറത്തു വന്നിരുന്നു. മലയാളത്തിൽ അന്നാബൻ അനശ്വരമാക്കിയ കഥാപാത്രം ബോളിവുഡ് ദീവ ജാൻവി കപൂർ അവതരിപ്പിക്കുമെന്ന് ഹെലൻ സിനിമയുടെ പ്രൊഡ്യൂസറും നമ്മുടെ പ്രിയപ്പെട്ട നടനുമായ വിനീത് ശ്രീനിവാസൻ അറിയിച്ചു. ചിത്രം പുനർനിർമ്മിക്കാനുള്ള റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നത് ബോളിവുഡിലെ ലീഡിംഗ് സ്റ്റുഡിയോയും കൂടാതെ ബോളിവുഡിലെ തന്നെ ലീഡിംഗ് പ്രൊഡ്യൂസർ ബോണി കപൂറുമാണ്. ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങൾ ആര് ചെയ്യുമെന്നതിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ സിനിമയുടെ ഷൂട്ടിംഗ് 2021 ആരംഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മലയാള സിനിമകൾക്ക് അന്യനാടുകളിൽ നിന്നുമുള്ള ആരാധകർ കൂടി വരുന്നൊരു കാലമാണിത്. ഈ സാഹചര്യത്തിൽ നമ്മൾക്ക് അഭിമാനിക്കാൻ ഇതാ ഒരവസരം കൂടി വന്നിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സംവിധായികയും നായികയുമായ ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത് നിവിൻ പോളി പ്രധാന കഥാപാത്രത്തിലെത്തി 2019 പുറത്തിറങ്ങിയ മൂത്തോൻ എന്ന ചിത്രം ഇപ്പോൾ ന്യൂയോർക്ക് ഇന്ത്യ ഫിലിം ഫെസ്റ്റിവലിൽ 3 അവാർഡുകൾ കരസ്ഥമാക്കിയിരിക്കുന്നു. ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ഫിലിം ആൻഡ് ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് എന്നീ അവാർഡുകളാണ് ചിത്രം നേടിയത്. ബെസ്റ്റ് ആക്ടറായി നിവിൻ പോളിയെയും ബെസ്റ്റ് റൈസിംഗ് ആക്ടറായി സഞ്ജന ദീപുവിനെയും ആണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആകെ നോമിനേറ്റ് ചെയ്യപ്പെട്ട 4 കാറ്റഗറികളിൽ 3 ചിത്രത്തിന് സ്വന്തമാക്കാൻ കഴിഞ്ഞു. ഈ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് നിരവധി പ്രമുഖർ താരങ്ങളെയും സംവിധായക ഗീതു മോഹൻദാസിനെയും ട്വിറ്ററിലൂടെ അഭിനന്ദിച്ചിട്ടുണ്ട്. ഒരു ദ്വിഭാഷ ചിത്രമായ മൂത്തോൻ വ്യത്യസ്തമായ ആശയം കൊണ്ടും അവതരണ രീതി കൊണ്ടും അഭിനേതാക്കളുടെ മികച്ച പ്രകടനം കൊണ്ടും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ചിത്രമാണ്. ഒരു 14 വയസ്സുകാരൻ തന്റെ സഹോദരനെ തേടി ലക്ഷദ്വീപിൽ നിന്ന് മുംബൈയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അനുഭവിക്കപ്പെടേണ്ട കുരുക്കുകളെ ചുറ്റിപ്പറ്റിയാണ് സിനിമ മുന്നോട്ടു പോകുന്നത്. മലയാളത്തിലെ തന്നെ മറ്റൊരു ചിത്രമായ റൺ കല്യാണി എന്ന ചിത്രം ന്യൂയോർക്ക് ഇന്ത്യ ഫിലിം ഫെസ്റ്റിവലിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഫീച്ചർ ചെയ്തിരുന്നു. ഗീതാ ജെ സംവിധാനം ചെയ്ത ചിത്രം 3 കാറ്റഗറികളിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. എന്തായാലും മലയാള സിനിമയുടെ ഒരു നല്ല ഭാവിക്കുള്ള പ്രത്യാശയാണ് നമ്മുടെ സിനിമകൾക്ക് ഈ കിട്ടുന്ന ആദരവുകൾ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് എല്ലാവർക്കും അറിയാം, COVID-19 കൊറോണ വൈറസ് ചൈനയിലെ വുഹാനിൽ ഉടലെടുത്ത് ഇന്ന് ലോകമെല്ലാം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ഒരു ചെയിൻ പോലെ പടർന്നുകൊണ്ടിരിക്കുന്നു. അറിഞ്ഞോ അറിയാതെയോ പലരും ഇതിന് കാരണമായിട്ടുമുണ്ട്. ഈ ചെയിൻ നമുക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. വരുന്ന കുറച്ച് നാളത്തേക്കെങ്കിലും പൊതുസ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഒന്നിച്ചു കൂടുന്ന ഇടങ്ങളിൽ നിന്നും ആഘോഷങ്ങളിൽ നിന്നെല്ലാം നമുക്ക് വിട്ടു നിൽക്കാം. അതേപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ശുചിത്വം. കൈകൾ 20 സെക്കൻഡെങ്കിലും സോപ്പിട്ട് കഴുകുകയും പറ്റുമ്പോഴെല്ലാം ആൽക്കഹോൾ കണ്ടൻ്റ് അടങ്ങിയ സാനിറ്റൈസർ ഉപയോഗിച്ച് നമുക്ക് കൈകൾ വൃത്തിയാക്കുകയും ചെയ്യാം. പല പ്രതിസന്ധി ഘട്ടങ്ങളും നമ്മൾ ഇതേപോലെ തരണം ചെയ്തിട്ടുള്ളവരാണ്. ഇതും നമുക്ക് ഒരുമിച്ച് ഒത്തൊരുമയോടെ കൂടി തരണം ചെയ്യാം. താങ്ക് യു. Thank you.